ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട ബിനോയ് കോടിയേരി, ബിനോയ് കോടിയേരി മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുകയാണ്. ഫലത്തിൽ ഈ ബിനോയ് കോടിയേരി എവിടെയാണ്, കോടിയേരി ബാലകൃഷ്ണൻ എവിടെയാണ്, ബിനോയ് കോടിയേരിയുടെ കുടുംബം എവിടെയാണ് ആർക്കും അറിയില്ല. ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഒറ്റവരിയിലുള്ള റെസ്പോൺസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയിരുന്നു. ഒരു അഴകുടുംബൻ രീതിയിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് നടത്തി കാര്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ നിഷേധക്കുറിപ്പ്, ബിനോയ് കോടിയേരിയുടെ അടക്കമുള്ള നിഷേധക്കുറിപ്പ് വന്നതിനു ശേഷം ഈ പരാതിക്കാരിയായ, ബലാത്സംഗ കേസ് കൊടുത്ത, ബലാത്സംഗ പരാതി കൊടുത്ത യുവതി അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ആ നിലപാടിൽ അവർ ഉയർത്തി വയ്ക്കുന്ന കാര്യങ്ങൾ നിയമപരമായി തന്നെയാണ്. വളരെ അനുഭവ പരിചയമുള്ള അഭിഭാഷകരുടെ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു റേപ്പ് കേസിലെ പ്രതി, ആ ഒരു റേപ്പ് കേസിലെ പ്രതിയെ അദ്ദേഹം ഒരു ഹൈ പ്രൊഫൈൽ വ്യക്തിയാവുകയാണെങ്കിൽ അദ്ദേഹത്തെ ഏതു തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ രക്ഷപ്പെടുത്താനൊക്കെയുള്ള ശ്രമം നടക്കുന്നു. എന്തായാലും മുംബൈ പോലീസ് വളരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ബിനോയ് കോടിയേരിയെ കുറിച്ച് ഏറ്റവും പുതുതായി വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം വരുന്നില്ല, വിനോദിനി ബാലകൃഷ്ണന്റെ പ്രതികരണങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ബിനോയിയുടെ കുടുംബം എവിടെയാണ്? ഈ ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുള്ള മുംബൈ പോലീസ് കണ്ണൂരിലെത്തുന്നു. അതിന് കാരണം ഈ അദ്ദേഹത്തിന്റെ, ഈ ബിനോയ് കോടിയേരിയുടെ പ്രതിസ്ഥാനത്ത് വച്ചിരിക്കുന്നത് ബിനോയ് കോടിയേരി, അതോടൊപ്പം ബിനോയ് ഏലിയാസ്, വിനോദിനി കോടിയേരി, ഈ തരത്തിലൊക്കെയാണ് അഡ്രസ് വരുന്നത്. അപ്പോൾ ബിനോയ് കോടിയേരിയെ തേടി, ബിനോയ് കോടിയേരിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പോലീസ്. ബിനോയ് കോടിയേരിയോട് 3 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, വേറെ ബോട്ട്സ് വരുന്ന, പ്രത്യേകിച്ച് ഒരു റേപ്പ് കേസാണ്, 376 ഉൾപ്പെടെയുള്ള കേസാണ്. ഒരു സ്ത്രീ പറയുന്നു, അപ്പോൾ ഒരു 376 എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കേണ്ട കേസ് കൂടിയാണ്. ആ കേസിലാണ് ബിനോയ് കോടിയേരി ഒളിവിലാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻകൂർ ജാമ്യം ബിനോയ് കോടിയേരി തേടുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഏറ്റവും മുന്തിയ അഭിഭാഷകരുമായി തന്നെയാണ് ഇത് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഹൈക്കോടതിയിലടക്കം, വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിലടക്കം പോകുന്ന തരത്തിലേക്കാണ് ബിനോയ് കോടിയേരിയുടെ നീക്കങ്ങൾ. കോടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടൽ ഏതു തരത്തിലെന്നുള്ളത് ആർക്കും പിടികിട്ടുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന്റെയും CPM അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത് DYFI സമുന്നതരായ നേതാക്കൾ ഈ ഏറ്റവും രീതിയിൽ തന്നെ രാജ്യത്തു തന്നെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഇടപെടുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഒരു MLA ഇത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സജീവമായ നീക്കം നടക്കുന്നുണ്ട്. പാർട്ടി പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ട്, ബിനോയ് കോടിയേരിയുടെ അത് വ്യക്തിപരമായി നേരിടേണ്ട ഒരു വിഷയമാണ്, പാർട്ടി ഇത് ഏറ്റെടുക്കില്ല, പാർട്ടിയുമായി ബന്ധമില്ല. പക്ഷേ വിമർശിക്കുന്നവർ, ഇവരുടെ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് കൊലപാതകം നടന്നാലും ബലാത്സംഗം നടന്നാലും CPM നേതാക്കൾ ഇതുതന്നെയാണ് പറയുന്നത്. കൊലപാതകം നടന്നാലും CPM നേതാക്കൾ പറയും ഇതിന് പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല, ഓരോരുത്തരും വ്യക്തി താല്പര്യങ്ങളിലാണ്. അപ്പൊ ഓരോ സഖാക്കളുടെയും വ്യക്തി താല്പര്യങ്ങളുടെ പുറകെ നടക്കാൻ നേതാക്കൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പാർട്ടിയെ വലിച്ചിഴക്കരുത്. എപ്പോഴും ഒരു കൊലപാതക കേസ് വരുമ്പോൾ CPMന്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ദേശീയ നേതാക്കളും പ്രതികരിക്കുന്നത് ഈ തരത്തിൽ തന്നെയാണ്. അത് TP ചന്ദ്രശേഖരന്റെ വധമാകട്ടെ, അരിയിൽ ഷുക്കൂർ ആകട്ടെ, ജയേഷൻ മാസ്റ്റർ വധമാകട്ടെ, ഏത് വധം എടുത്തു കഴിഞ്ഞാലും CPMന് പങ്കുണ്ടായിരിക്കെ, പ്രത്യക്ഷമായ തെളിവുകൾ ഉണ്ടായിരിക്കെ, പ്രതികൾ CPMകാരുതായി തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും പറയും ഞങ്ങൾക്കിതിൽ യാതൊരു ബന്ധവുമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല, ഇതെല്ലാം വ്യക്തി താല്പര്യങ്ങളാണ്, വ്യക്തികൾ നടത്തുന്ന ഇടപാടാണ്, അതിൽ നിങ്ങൾ പാർട്ടിയെ വലിച്ചു കെട്ടരുത്. അപ്പോൾ കൊലപാതകം നടന്നാലും ബലാത്സംഗം നടന്നാലും CPM നേതാക്കൾ എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് പുറത്തുവിടുന്നത്. അതേസമയം തന്നെ കൊലപാതക രാഷ്ട്രീയം നടക്കുമ്പോൾ എല്ലാവർക്കും അറിയാം തെളിവുകൾ സഹിതം ഈ കൊലപാതകത്തിന് പിടിക്കപ്പെടുന്ന CPM നേതാക്കൾക്ക് ജാമ്യമെടുക്കാൻ, മുൻകൂർ ജാമ്യമെടുക്കാൻ, അവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നതിന്, അതോടൊപ്പം തന്നെ അവരുടെ വിചാരണ വേളയിൽ ഉടനീളം അവർക്ക് വേണ്ടുന്ന ഏറ്റവും മികച്ച അഭിഭാഷകരെ ഒരുക്കുന്നതിനൊക്കെ CPM ഔദ്യോഗികമായി ഫണ്ട് പിരിക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ TP ചന്ദ്രശേഖരനായാലും ജയേഷൻ മാസ്റ്റർ വധമായാലും അരിയിൽ ഷുക്കൂർ വധമായാലും കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടാലും ഇവിടെയൊക്കെ CPM ആദ്യം പറയും ഞങ്ങൾക്ക് ബന്ധമില്ല. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവർ CPMകാരായിരിക്കും. അത്തരം CPMകാരെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുചെന്ന് ആനയിക്കുന്നത് CPM നേതാക്കളായിരിക്കും. അവർക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് CPM നേതാക്കളായിരിക്കും. അവരുടെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി പുറകെ ഓടുന്നത് CPM നേതാക്കളായിരിക്കും. അവരുടെ വിചാരണ
ഇടവേളയ്ക്ക് വേണ്ടി എയ്ഡ് കൊടുക്കുന്നത്, ലീഗൽ എയ്ഡ് കൊടുക്കുന്നത് സി പി എം നേതാക്കളായിരിക്കും. ഇത് ലീഗൽ എയ്ഡാണ്. ഇതിന് വേണ്ടുന്ന പണപ്പിരിവ് പോലും സി പി എം നേതാക്കൾ ഔദ്യോഗികമായി നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നത്? കൊലപാതകത്തിന്റെ സമാന രീതിയിൽ തന്നെയാണ് ബിനീഷ് കോടിയേരി ബലാത്സംഗ കേസും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അവിടെ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ, അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടപ്പോൾ, ജയേഷൻ മാസ്റ്റർ കൊല്ലപ്പെട്ടപ്പോൾ, കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടപ്പോൾ സി പി എം പറഞ്ഞു ഞങ്ങൾക്ക് പങ്കില്ല. സമാനമായ രീതിയിൽ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ബലാത്സംഗ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടുമ്പോഴും സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം പറയുന്നു ഇത് വ്യക്തിപരമാണ്, പാർട്ടി സംരക്ഷിക്കില്ല. സുപ്രീം കോടതിയിലെ അടക്കം മുന്തിയ അഭിഭാഷകരുമായി ചേർന്നുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് ഒളിവിലിരിക്കുന്ന ബിനീഷ് കോടിയേരി, ബിനോയ് കോടിയേരി. അതിൽ സഖാക്കളുടെ അടക്കം പങ്കെത്ര? കണ്ണൂരിൽ നിന്നുള്ള ഒരു എം എൽ എ, പിണറായി വിഭാഗത്തിന്റെ ഒരു എം എൽ എ സജീവമായി ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന സൂചനകൾ വരുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും നിയമവൃത്തങ്ങളുമായി നാം ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടാണ്. മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഇത്തരം റേപ്പ് കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ്. പല പല സൈറ്റേഷൻസ് ലീഗൽ ഫ്രറ്റേണിറ്റിയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. വിനോദ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2012 സ്റ്റേറ്റ്മെന്റ് ആണ്, നോട്ടാണ്. അപ്പോൾ വിനോദ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ അവിടെ പറയുന്നു, ഇൻ എ റേപ്പ് കേസ് ആന്റിസിപ്പേറ്ററി ബെയിൽ ഷുഡ് നോട്ട് ജനറലി ബി ഗ്രാന്റഡ് എന്നുള്ളതാണ്. വളരെ സൂക്ഷ്മമായി സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടണം. ജഡ്ജിമാരുടെ, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും ഉത്തരവാണ്. വിനോദ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2012 വളരെ വ്യക്തമായി പറയുന്നു, ഇൻ റേപ്പ് കേസസ് ആന്റിസിപ്പേറ്ററി ബെയിൽ ഈസ് നോട്ട് അലൗഡ് ഇൻ എ ജനറൽ ക്ലോസ്. അതിനർത്ഥം സൂക്ഷ്മമായി പരിശോധിക്കണം. എന്താണ് ബിനോയ് കോടിയേരിയുടെ സംഭവം? അവിടെ ഒരു ബലാത്സംഗ കുറ്റം നിൽക്കുന്നു. മാത്രവുമല്ല, അതിൽ ഒരു 8 വയസ്സുകാരന്റെ പിതൃത്വം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ആ യുവതി പരാതിപ്പെടുന്നത് തന്നെ വശീകരിച്ച്, പ്രലോഭിപ്പിച്ച്, വാഗ്ദാനം നൽകി, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുത്തി ആ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ പിതൃത്വവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വിനോദ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് പ്രഗത്ഭരായ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്ന സൈറ്റേഷൻസ് ആണ്. അതോടൊപ്പം ജോഷ് പി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് ഓഫ് കേരളയിൽ തന്നെ 2007 വന്നിട്ടുള്ള വിധി പ്രസ്താവങ്ങളുണ്ട്. ജോഷ് ആർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ അതിൽ കൃത്യമായി പറയുന്നു, ആന്റിസിപ്പേറ്ററി ബെയിൽ കനോട്ട് ബി ഗ്രാന്റഡ് ഇൻ റേപ്പ് കേസസ് ബിക്കോസ് റേപ്പ് കേസസ് ആർ സിവിയർ ഗ്രേവ് ഓഫൻസസ്. അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതി ചേർത്ത് വെക്കുന്നത് സ്ത്രീത്വവുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീയുടെ മൊഴി മാത്രം മതി ഇക്കാര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തേണ്ടത്. FIRനപ്പുറത്തേക്ക് ഒരു FIS, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ആ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ആ യുവതി പറയുന്നത് മാത്രം വെരിഫൈ ചെയ്യത്തേ ഉള്ളൂ. കാരണം FIR ഇടുന്നതിന് മുമ്പ് ആ യുവതിയെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സാമാന്യ യുക്തിക്ക് തോന്നുന്ന സംശയങ്ങൾ നിവർത്തിച്ചതിനു ശേഷം, ആ സംശയങ്ങൾ ദൂരീകരിച്ചതിനു ശേഷം മാത്രമേ ഒരു FIR എന്നുള്ള സെഗ്മെന്റ് അവിടെ വരികയുള്ളൂ. അതിന് പിന്നെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കപ്പെട്ടാൽ ജഡ്ജിമാർ സ്വാഭാവികമായും ഇത്തരം മുൻകൂർ ജാമ്യങ്ങൾ നൽകാറില്ല. അപ്പോൾ ഉദാഹരണമായി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, വിനോദ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ജോഷ് ആർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതോടൊപ്പം രാഹുൽ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, ഇതിലൊക്കെ ഏതു തരത്തിലാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ റേപ്പ് കേസിൽ വരുമ്പോൾ? അപ്പോൾ ആ സാമാന്യ രീതിക്ക് ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ്. അത് ഹൈക്കോടതികളിലാകട്ടെ, സുപ്രീം കോടതികളിലാകട്ടെ, നിലവിൽ നിലനിൽക്കുന്ന നീതിവ്യവസ്ഥകളും ഉത്തരവും അനുസരിച്ച് ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ബിനോയ് കോടിയേരി നോട്ടീസിനെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ നോട്ടീസ് അഡ്രസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നോട്ടീസ് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് മുന്നിൽ എത്തുന്ന ബിനീഷ് കോടിയേരിക്ക് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ മുന്നിൽ നിന്ന് തിരിച്ച് കോടിയേരി ബാലകൃഷ്ണന്റെ സംരക്ഷണയിലേക്ക് വരാൻ കഴിയില്ല എന്ന് 100% ഉറപ്പാക്കുന്നു സുപ്രീം കോടതിയും അനുബന്ധ ഉത്തരവുകളും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും. സ്വാഭാവികമായും ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമായും ബിനീഷ് കോടിയേരി റിമാൻഡ് ചെയ്യപ്പെടും റേപ്പ് കേസിൽ. ഇപ്പോൾ നടക്കുന്നത് മുൻകൂർ ജാമ്യം ഈ തരത്തിൽ ലഭിക്കില്ല എന്ന് ഉറപ്പാകുമ്പോൾ പോലീസിനോട് സറണ്ടർ ആകുന്ന, എപ്പോഴും പോലീസ് ആ തരത്തിൽ തന്നെയാണ്, ഒരു ഇന്ററോഗേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല പോലീസ് കൊടുക്കുന്നത്, അവിടെ ഒരു വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിംഗ് എന്നുള്ള നോട്ടീസ് ആയിരിക്കും കൊടുക്കുന്നത്. സ്വാഭാവികമായും പോലീസ് വിറ്റ്നസ് റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയും പോലീസിന്റെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപട്ടികയിലേക്ക് മാറും. അവിടെയാണ് റിമാൻഡും അറസ്റ്റും, കസ്റ്റഡി അറസ്റ്റ് റിമാൻഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ തരത്തിൽ ബിനോയ് കോടിയേരിയുടെ കാര്യങ്ങൾ വളരെ അപകടത്തിലേക്കാണ്. ബിനോയ് കോടിയേരിയെ തേടി മുംബൈ പോലീസ് കണ്ണൂരിലെത്തിയിരിക്കുന്നു.
ബിനോയ് കോടിയേരിക്ക് 3 ദിവസത്തെ സമയം നൽകിയിരിക്കുന്നു. ബിനോയ് കോടിയേരി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. ബിനോയ് കോടിയേരിയെ കുറിച്ചോ വിനോദിനി ബാലകൃഷ്ണനെ കുറിച്ചോ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചോ ബിനേഷ് കോടിയേരിയെ കുറിച്ചോ ഒരു വിവരവുമില്ല. DYFI നേതാക്കളും അവിടെ കണ്ണൂരിൽ മലബാർ ബേസ്ഡ് ആയിട്ടുള്ള MLA മാരും ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ തകൃതിയായി ഓടുന്നു. സുപ്രീം കോടതിയുടെ മുന്തിയ വക്കീലന്മാരെ ബന്ധപ്പെടുന്നു. പക്ഷേ കിട്ടുന്ന നിയമോപദേശം ബിനീഷ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം പ്രതീക്ഷിക്കേണ്ട. ആ അർത്ഥത്തിൽ റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് ബിനോയ് കോടിയേരി അറസ്റ്റ് ചെയ്യപ്പെടും. ഇതുവരെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലടക്കം കോടികൾ കൊടുത്ത് കേസുകൾ ഒതുക്കി തീർത്തിരുന്നു. പക്ഷേ പെട്ടിരിക്കുന്നത് ഒരു വലിയ കുഴിയിലേക്കാണ്. ആ കുഴിയിൽ ഏതു തരത്തിലാണ് മാറുക? അവിടെയാണ് ഒത്തുതീർപ്പിന്റെ ഫോർമുല വരുന്നത്. ഒരിക്കലും 376 എന്നുള്ള ഒഫൻസ് ഒരു കോമ്പൗണ്ടബിൾ ഒഫൻസ് അല്ല. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഒരു FIR ഉണ്ടായതോടുകൂടി അവിടെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നിലനിൽക്കുകയും ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടിയും അവിടെ നോൺ കോമ്പൗണ്ടുകളാണ് 376 എന്ന ഒഫൻസും ചേർത്ത് വെക്കുമ്പോൾ അത് ഒത്തുതീർപ്പിന്റെ തലങ്ങളും അവസാനിച്ചു എന്ന് നിയമവൃത്തങ്ങൾ പറയുന്നു. എന്തായാലും ബിനോയ് കോടിയേരി ഇനി കോടിയേരി ബാലകൃഷ്ണന്റെ സംരക്ഷണയിൽ നിൽക്കാൻ കഴിയില്ല. ബിനോയ് കോടിയേരി ചോദ്യം ചെയ്യലിന് വിധേയനാകും, അവിടെ കസ്റ്റഡിയിൽ എടുക്കപ്പെടും, അറസ്റ്റ് രേഖപ്പെടുത്തും, സ്വാഭാവികമായും റിമാൻഡ് ചെയ്യപ്പെടും. അത് കേരളത്തിൽ തന്നെ അടുത്തിടെ നടന്നിട്ടുള്ള ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് വരെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ള നാടകം. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ സർക്കാരൊന്നുമില്ല, ബിഷപ്പ് ഫ്രാങ്കോയും ഇല്ലായിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പിണറായി വിജയൻ സർക്കാരിന്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ അതിന്റെ മുന്നിൽ ബിനോയ് കോടിയേരി ഒന്നുമല്ല. ബിനോയ് കോടിയേരിയുടെ സ്വാഭാവിക നീതി മുംബൈയിലെ ജയിൽ അറകളിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ബലാത്സംഗ കുറ്റത്തിന് ചോദ്യം ചെയ്യലിന് വിധേയമാകും, കസ്റ്റഡിയിൽ എടുക്കപ്പെടും, റിമാൻഡ് ചെയ്യപ്പെടും, ജയിലഴിക്കുള്ളിലാകുമെന്ന സൂചനകളാണ് നിയമവൃത്തങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.